കർഷക സമരം ഐതിഹാസിക പോരാട്ടമായി മാറിക്കഴിഞ്ഞു. കൊടും തണുപ്പിലും നിയമം പിൻവലിക്കാതെ പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കർഷകർ. കർഷകരെ അനുനയിപ്പിക്കാനായി നിയമത്തിൽ ഭേദഗതി വരുത്താമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞെങ്കിലും നിയമം റദ്ദു ചെയ്യണമെന്ന് തന്നെയാണ് കർഷക സമൂഹത്തിന്റെ വാദം. അതിനായി പുതിയ ഫോർമുലയും കർഷകർ തയ്യാറായി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഡൽഹിയിൽ നിന്ന് വരുന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ്. കർഷക സമരം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അറസ്റ്റിലായ മാധ്യമപ്രവർത്തകൻ മണ്ഡി പുനിയയ്ക്ക് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി വന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കർഷക പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകനായ പുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സിംഗു അതിർത്തിയിൽ ഡൽഹി പോലീസ് കർഷകർക്ക് നേരെ നടത്തിയ ആക്രമണം ചൂഷണം ചെയ്ത് പുനിയ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ബിജെപിക്ക് ഒത്താശ ചെയ്യുന്ന പോലീസിന്റെ നെറികെട്ട പ്രവർത്തനങ്ങളാണ് പുനിയ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മൻദീപിന് ജാമ്യം ലഭിച്ചത്. അതിനുശേഷം എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. പോലീസ് മർദ്ദനങ്ങളിൽ തളരില്ലെന്നും അധികാരത്തിലിരിക്കുന്നവർ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതകൾ തുടർന്നും റിപ്പോർട്ട് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് പുനിയ പറയുന്നത് ഇങ്ങനെയാണ്: സിംഗുവിനെ ബാരിക്കേഡിനടുത്ത് നിന്ന് കർഷക സമരം ഷൂട്ട് ചെയ്യുകയായിരുന്നു ഞാൻ. അതിലെ ചില അതിഥി തൊഴിലാളികൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഇവരെ ചില പോലീസുകാർ ഉപദ്രവിക്കുന്നത് കണ്ടു. അതോടെ എൻ്റെ ക്യാമറ അവർക്ക് നേരെ തിരിച്ചു. പിന്നീട് ഒരു പോലീസുകാരൻ എൻ്റെ അടുത്ത് നിന്നിരുന്ന ധർമ്മേന്ദ്ര സിംഗ് എന്ന മാധ്യമപ്രവർത്തകനെ മർദ്ദിക്കാനായി എത്തി. അദ്ദേഹത്തെ മർദ്ദിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. തുടർന്ന് അവർ എന്നെയും മർദ്ദിച്ചു. നീയാണല്ലേ മണ്ടി പുനി എന്നൊക്കെ പറഞ്ഞ് ലാത്തിക്കൊണ്ടായിരുന്നു മർദ്ദനം. പിന്നീട് തന്നെ ഒരു ഷെഡിനുള്ളിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുപോയതും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും പുനിയ വ്യക്തമാക്കുന്നു. ടെന്റിനുള്ളിൽ വെച്ച് തന്റെ ക്യാമറയും ഫോണും പോലീസുകാർ അടിച്ചു തകർത്തെന്നും തന്റെ തിരിച്ചറിയൽ കാർഡുകൾ വലിച്ചെറിഞ്ഞെന്നും ആരോപണം ഉയർത്തുന്നു. മർദ്ദനങ്ങൾക്ക് ശേഷം പോലീസുകാർ തന്നെ രണ്ടിലധികം പോലീസ് സ്റ്റേഷനുകളിൽ ഹാജരാക്കി. ഏകദേശം 2 മണിയോടെ വൈദ്യ പരിശോധനയ്ക്കായി ഒരാശുപത്രിയിൽ പ്രവേശിച്ചെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പോലീസുകാർക്ക് എന്റെ പേര് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. സമരം നടക്കുന്ന എല്ലാ ദിവസവും റിപ്പോർട്ടിങ്ങിനായി ഞാൻ അവിടെ എത്തിയിരുന്നു. പോലീസുകാരിൽ നിന്ന് മൊഴികൾ ശേഖരിച്ചിരുന്നു. പിന്നീട് കർഷകർക്ക് നേരെ കല്ലേറ് നടന്നപ്പോൾ അക്കാര്യവും ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഇതിനു പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നും പുനിയ പറയുന്നു. മണ്ഡി പുനിയയ്ക്ക് കഴിഞ്ഞ ദിവസം ഡൽഹി കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പുനിയ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി 25,000 രൂപ കെട്ടിവെക്കണമെന്ന വ്യവസ്ഥയിലാണ് ജാമ്യം അനുവദിച്ചത്. സമരം നടക്കുന്ന സിംഗുവിന് സമീപം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് കർഷകരുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന മന്ദീപ് പുനിയ, ധർമ്മേന്ദ്ര സിംഗ് എന്നീ മാധ്യമപ്രവർത്തകരെ ശനിയാഴ്ച രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ അതേസമയം വളരെ സമാധാനപരമായി നടത്തിയ കർഷക സമരത്തിൽ സംഘർഷം ഉണ്ടാക്കിയത് BJP പ്രവർത്തകരാണെന്ന് മന്ദീപ് പുനിയ ഫേസ്ബുക്ക് ലൈവിൽ തുറന്നടിച്ചിരുന്നു. ഈ പ്രതികരണം കൂടി വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു പുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. റിപ്പബ്ലിക് ദിനത്തിൽ സംഘർഷം ഉണ്ടാക്കിയത് BJP ആണെന്ന് തെളിഞ്ഞിരുന്നു. എന്നാൽ അതേസമയം സമരം നടത്തുന്ന ഡെമ്മി കർഷകരാണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. കർഷകരെ തീവ്രവാദികൾ എന്ന് മുദ്രകുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതും. പക്ഷേ ഈ വാദങ്ങളൊന്നും നടപ്പാകില്ല. കർഷക സമൂഹം പിന്നോട്ട് പോകില്ല എന്ന് മോദി സർക്കാരിന് മനസ്സിലായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടലുകളെല്ലാം പാടെ തകരുകയാണ്. ഒന്നും മനസ്സിലായിക്കോളൂ, അവർ അന്നം തരുന്നവരാണ്. നിങ്ങളെപ്പോലെ ഫാസിസ്റ്റ് ചിന്താഗതിയല്ല അവർക്കെന്ന് മറന്നു പോകരുത്.